വിത്ത് സ്മൃതി പരത്തിക്കാട്. നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎയും തടഞ്ഞ കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാതായതിൽ അന്വേഷണം എവിടെയെത്തി? സച്ചിൻ ദേവ് ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നാണ് ഡ്രൈവർ യദു ആരോപിച്ചിരുന്നത്. സച്ചിൻ ദേവ് ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചെന്ന് ഇന്ന് എ എ റഹീം എം പിയും പറയുന്നു. മെമ്മറി കാർഡ് ലഭിച്ചാൽ ആരുടെ ചെമ്പാണ് തെളിയുക? ഡ്രൈവറുടെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇന്ന് ഇടപെട്ടിരിക്കുകയാണ്. സത്യം തെളിയേണ്ടേ? ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി ജിൻഡോ ജോൺ, ഇടതു നിരീക്ഷകൻ എം ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എം എൻ കാരശ്ശേരി. ഈ വിഷയത്തിലുള്ള ചർച്ചയിൽ ഇനി എസ് സി പി എം പ്രതിനിധികളെ അയക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യം ജിൻഡോയിലേക്കാണ്. ജിൻഡോ, എന്ത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ കേസിൽ നിങ്ങൾ ആരോപിക്കുന്നത്? സ്മൃതി, ഇതിൽ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ പാർട്ടി പ്രതിനിധികൾ ചർച്ചയ്ക്ക് വരാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണം, ഇന്നിപ്പോൾ എ എ റഹീം എന്ന് പറഞ്ഞ ഡി വൈ എഫ് ഐയുടെ നേതാവ് രാജ്യസഭാ എം പി നടത്തിയ പത്രസമ്മേളനവും ഈ രണ്ട് ദിവസക്കാലമായിട്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ അവർക്ക് വേണ്ടിയിട്ട് പ്രചാര വേല ചെയ്യുന്ന ആളുകളൊക്കെ ന്യായീകരിച്ച് മടുക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ കള്ളങ്ങളും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തെളിവാക്കപ്പെടുകയും കൂടി ചെയ്യുന്നതിൻ്റെ ജാള്യത കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം മേയർ ആര്യ രാജേന്ദ്രനും അവരുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് നിലവിൽ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ഇതിനപ്പുറത്തുള്ള കുറേ കൂടി ആധികാരികമായിട്ട് അവർ പറയുന്ന വാദം ശരിയാണെന്ന് തെളിയിക്കാനുള്ള ഒരേ ഒരു രേഖ എന്ന് പറയുന്നതായിരുന്നു ഈ ബസ്സിനകത്തെ സി സി ടി വി ദൃശ്യങ്ങൾ, അതിൻ്റെ മെമ്മറി കാർഡ്. അതും കാണാതായിരിക്കുന്നു. അതിൻ്റെ ഗുണമാർക്കാണ്? ഈ സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കാണാതാകുമ്പോൾ സത്യത്തിൽ ഇവർ പറയുന്നതെല്ലാം ന്യായീകരിക്കപ്പെടണമെങ്കിൽ അത് ലഭ്യമാകുകയും അത് പരിശോധിക്കുകയും ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഒരു മോശം പെരുമാറ്റം ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടാനുള്ള സാഹചര്യം നഷ്ടപ്പെടുകയാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? പോലീസിൻ്റെ വീഴ്ചയുണ്ട്, കെ എസ് ആർ ടി സിയുടെ വീഴ്ചയുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് ഡ്രൈവറായിട്ടുള്ള യദുവിന് വേണ്ടിയിട്ടുള്ള, എംപാനൽ ഡ്രൈവറായിട്ടുള്ള യദുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ നടക്കുന്നതെന്ന് കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ ആളുകൾക്ക് ഇത് അറിയാം. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് മേയറുടെയും അല്ലെങ്കിൽ സച്ചിൻ ദേവ് എം എൽ എയുടെയും അവർക്ക് വേണ്ടി പ്രചാര വേല നടത്തുന്നവരുടെയും കള്ളങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മേയർക്കെതിരെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന് പറയുന്നതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വശങ്ങൾ, മറ്റ് പല കാര്യങ്ങളും ഇതിനു മുമ്പുള്ള ചർച്ചകൾ കഴിഞ്ഞ രണ്ട് ദിവസക്കാലമായിട്ട് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ ചർച്ച നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു, കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പുറകിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇടതുവശത്തോടെ ഓവർടേക്ക് ചെയ്തെന്ന്, അങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നു. രണ്ടാമത്തത്, സീബ്ര ലൈനിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നു, അത് നിയമവിരുദ്ധമാണ്. അടുത്തത്, ട്രാഫിക് തടസ്സമുണ്ടാക്കുന്നു. അടുത്തത്, കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കുന്നു. അതിനുശേഷം ആ ഒരു പബ്ലിക് സർവൻറ്റിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നു, യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിടുന്നു. ആ യാത്രക്കാരുടെ സുരക്ഷ ആരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് എം എൽ എയും മേയറും വിചാരിക്കുന്നത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള എണ്ണി എണ്ണി പറയാവുന്ന കൃത്യവിലോപങ്ങൾ, നിയമപരമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ഇവർക്കെതിരെ എന്തുകൊണ്ട് പോലീസ് കേസെടുത്തില്ല? പോലീസിൻ്റെ മുമ്പിൽ ആദ്യം പരാതി കൊടുത്ത് ഡ്രൈവറായിട്ടുള്ള യദുവാണ്. യദുവിൻ്റെ പരാതിയിൽ കേസെടുക്കാതെ മേയറുടെ പരാതിയിൽ കേസെടുക്കുമ്പോൾ പോലീസ് എന്ത് രേഖകൾ പരിശോധിച്ചിട്ടാണ്, ഏതൊക്കെ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടാണ് കേസെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ? ഇവിടെ ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഈ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി ഇവിടെ എം എൽ എയ്ക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഈ നാട്ടിലെ മുഴുവൻ ആളുകളും എം എൽ എയും മേയറേയും ഒക്കെ തിരിച്ചറിയണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? എം എൽ എയും മേയറും ഒക്കെ ജനകീയ പ്രവർത്തനങ്ങളിലൂടെ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് മനുഷ്യരെ തിരിച്ചറിയുന്നത്. ഈ മേയറെ കുറിച്ച് തന്നെ പരിശോധിക്കുമ്പോൾ അനൂർ നാഗപ്പനുമായിട്ടും ബന്ധപ്പെട്ട് നടത്തിയ കത്തിടപാടുകളും പിൻവാതിൽ നിയമനത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് അത്തരം ആരോപണങ്ങളുടെ കാര്യങ്ങൾ മാത്രമല്ല മേയർ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ടാകുന്നത്, മറ്റ് സാധാരണ മനുഷ്യർക്ക് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ എന്ത് പ്രവർത്തനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്? ഞാൻ തന്നെ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ ചാനലിലേക്ക് വരുമ്പോൾ, ഈ ഓഫീസിലേക്ക് വരുമ്പോൾ, തിരുവനന്തപുരം നഗരത്തിൽ എത്ര സ്ഥലത്താണ് റോഡുകൾ വെട്ടിപ്പൊളിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്, അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൻ്റെ പേരിൽ ഗതാഗത തടസ്സം നടക്കുന്നു, അവിടെ ആ പരിസരത്തുള്ള മനുഷ്യർക്ക് സഞ്ചരിക്കാൻ പോലുമുള്ള സാഹചര്യങ്ങളില്ല. ഇതൊന്നും പരിശോധിക്കാനോ ഇതിലൊന്നും ഇടപെടാനോ താല്പര്യം കാണിക്കാത്ത മേയർ അവരുടെ തികച്ചും അനൌദ്യോഗികമായിട്ടുള്ളൊരു യാത്രയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അഭിപ്രായ വ്യത്യാസം, അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. ഇവർ പറഞ്ഞ രണ്ടു കൂട്ടരും പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് പോലും നമുക്കറിയാം. നിങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്നൊരു സംശയമാണ് ഉയരുന്നുണ്ട്. യദു അശ്ലീല ചേഷ്ട കാണിച്ചു എന്നുള്ളത് ഇനിയും തെളിയേണ്ട കാര്യമാണ്. അത് തെളിയിക്കേണ്ട മെമ്മറി കാർഡാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. അതിനുമേലുള്ള നിങ്ങളുടെ വാദം നിങ്ങൾക്ക് പറയാം. അപ്പോഴും യദു തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉറപ്പിലാണോ നിങ്ങളിപ്പോൾ യദുവിനെ പിന്തുണയ്ക്കുന്നത്? അല്ല സ്മൃതി, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ യദുവിനെ പിന്തുണയ്ക്കുകയല്ല ചെയ്തത്,
ഞാനൊരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മലയാളി എന്നുള്ള രീതിയിൽ എൻ്റെ മുൻപിൽ അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങളുടെ, ദൃശ്യങ്ങളുടെ, വാർത്തകളുടെ, ഈ രണ്ട് പക്ഷത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയിൽ നിന്ന് എൻ്റെ ബോധ്യത്തിൽ നിന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF കാൻഡിഡേറ്റ് പറഞ്ഞത് എൻ്റെ അശ്ലീല ദൃശ്യങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുന്നതും ഇങ്ങിപ്പൊട്ടുന്നതൊക്കെ നമ്മൾ കണ്ടില്ലേ? പിന്നീട് അവർ തന്നെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഈ ചാനൽ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ഷാഫി പറമ്പിലും ആണ് ഇതിൽ പ്രതി ചേർക്കപ്പെടേണ്ട ആളെന്നുള്ള രീതിയിൽ LDF പ്രതിനിധികളൊക്കെ പറയുന്ന സാഹചര്യമുണ്ടായി. അതിൽ നിന്നൊക്കെ ഒരുപാട് പിന്നോട്ട് പോയി. എന്ത് സാഹചര്യത്തിലും ഇവർ പ്രതിസന്ധിയിലാകുന്ന, പ്രതിരോധത്തിലാകുന്ന ഘട്ടത്തിൽ ഇത്തരം ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുന്ന പരിപാടി സ്ഥിരം പരിപാടിയാണ്. ഇവിടെ യദുവിനെ പിന്തുണയ്ക്കാനല്ല ഞാൻ സംസാരിക്കുന്നത്. യദു എന്ന് പറഞ്ഞ KSRTCയിലെ എംപാനൽ ഡ്രൈവർക്ക് വേണ്ടി സംസാരിക്കാൻ ഈ പൊതുസമൂഹമല്ലാതെ ആരുണ്ട്? MLAക്കും അല്ലെങ്കിൽ മേയർക്കും വേണ്ടിയിട്ട് പോലീസ് സംവിധാനമുണ്ട്, KSRTC ഉണ്ട്. KSRTC ബസ് തടഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരനോ KSU ഒരു സമരം നടത്തിയാൽ, കൺസെഷൻ വിഷയത്തിൽ ഒരു സമരം നടത്തിയാൽ എത്ര രീതിയിലുള്ള കേസുകൾ എടുക്കും? ഏതൊക്കെ രീതിയിൽ ഇവർ ആക്രമിക്കും? പോലീസിന് കേസെടുക്കാം, KSRTCക്ക് പരാതി ഉണ്ടെന്ന് പറയും. ഇതൊന്നും MLAയുടെ കേസിൽ അല്ലെങ്കിൽ ഈ ആര്യ രാജേന്ദ്രന്റെ കേസിൽ, മേയറുടെ കാര്യത്തിൽ ഇവർക്ക് ആർക്കും ഇല്ലല്ലോ. അപ്പോൾ പബ്ലിക്കിന് നഷ്ടം സംഭവിക്കുന്നു, ഗവൺമെന്റിന് നഷ്ടം സംഭവിക്കുന്നു, ഗവൺമെന്റിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു, KSRTCയുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു. 10-15 യാത്രക്കാരെ പെരുവഴിയിൽ പാതിരാത്തി ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരുടെ സുരക്ഷയ്ക്ക് ആരാ ഉത്തരവാദിത്തം പറയേണ്ടതെന്ന് ഈ MLA മേയറും ആലോചിക്കണ്ടേ? ഇവരെ പിന്തുണയ്ക്കുന്ന CPM സംസാരിക്കണ്ടേ? ഈ സർക്കാരിന് എന്താ ഇവിടെ ഉത്തരവാദിത്തം? അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഞങ്ങളുടെ സ്റ്റാൻഡ് യദുവിനോടൊപ്പം എന്നുള്ളതിനേക്കാൾ അപ്പുറം കേരളത്തിൽ ഇതെല്ലാം കാണുന്ന ആളുടെ സാമാന്യ ബുദ്ധിയോടൊപ്പമാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ യദു പറഞ്ഞതിലാണ് കൂടുതൽ സത്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം യദു പറഞ്ഞതിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ട കാര്യം ഉണ്ടായിട്ടില്ല, കള്ളമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. MLAയും മേയറും പറഞ്ഞ കാര്യത്തിൽ കള്ളമാണെന്ന് പലവട്ടം നമ്മുടെ മുമ്പിൽ തിരുത്തി പറയേണ്ട ഘട്ടമുണ്ടായിട്ടുണ്ട്. ശരി, ശ്രീ എം ജയചന്ദ്രൻ, എന്തുകൊണ്ടാണ് മെമ്മറി കാർഡ് എവിടെ എന്നൊരു ചോദ്യം CPMൽ നിന്ന് ഉയരാത്തത്, മേയർ ആര്യ രാജേന്ദ്രനിൽ നിന്ന് ഉയരാത്തത്? മെമ്മറി കാർഡ്, സ്മൃതി ഒന്നുകൂടെ പറയുമോ? മെമ്മറി കാർഡ് എവിടെ എന്നൊരു ചോദ്യം, അങ്ങനെ ഒരു ചോദ്യം CPMൽ നിന്നും ഉയർന്നു കേട്ടില്ല, ആര്യയിൽ നിന്നും ഉയർന്നു കേട്ടില്ല, എന്തുകൊണ്ടാണ്? അത് ഈ മെമ്മറി കാർഡിന്റെ കാര്യം അത് മാത്രം ചോദിച്ചുകൊണ്ടേ അതിലേക്ക് മാത്രം വരുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ആ ചോദ്യമാണ് ആദ്യം വന്നത് എന്നുള്ളതുകൊണ്ട്. ഈ മെമ്മറി കാർഡിന്റെ ഇപ്പോൾ KSRTCയെ സംബന്ധിച്ചോളം ആ ബസ്സിനുള്ള സാമഗ്രികളുടെയും കസ്റ്റോഡിയൻസ് എന്ന് പറയുന്നത് പിന്നെ ഡ്രൈവറും കണ്ടക്ടറുമാണ്, മറ്റാരുമല്ല. KSRTCയുടെ പിന്നെ ആ ജീവനക്കാരായ രണ്ടു പേർക്കാണ് പ്രധാനമായും ഉത്തരവാദിത്തമുള്ളത്. ഈ മെമ്മറി കാർഡ് ഉൾപ്പെടെ അവരുടെ കസ്റ്റഡിയിലുമാണ് KSRTC ചീഫ് ഓഫീസിന് നൽകുന്നത്. സ്വാഭാവികമായും അവരാണല്ലോ അതിന്റെ ഉത്തരവാദികളും സമാധാനം പറയേണ്ടവരും. അത് സംബന്ധിച്ച് പിന്നെ പോലീസിന് അന്വേഷണം നടക്കുന്നുണ്ട്. ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പ്രത്യേകമായി സിറ്റി പോലീസ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അക്കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അന്വേഷിക്കട്ടെ. ഇത് പിന്നെ എനിക്ക് അങ്ങോട്ടുള്ളൊരു സംശയം ഞാൻ ചോദിക്കുന്നത് പിന്നെ ഈ ആര്യയ്ക്കും സച്ചിനും എന്ത് പ്രയോജനമാണ്, പ്രയോജനത്തിന്റെ ഏത് ഭാഗമാണ് ഈ മെമ്മറി കാർഡ് അവര് കടത്തിക്കൊണ്ടുപോയാൽ അടിച്ചു മാറ്റി എന്നുള്ള നിലയിലുള്ള പ്രചാരണം കൊണ്ട് അവർക്ക് എന്താണ് ഇതിന്റെ അകത്തൊരു നേട്ടം? ശ്രീ ജയചന്ദ്രൻ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് അശ്ലീല ചേഷ്ട കാണിച്ചു എന്നുള്ളതാണല്ലോ. ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ അതില്ല. അതുണ്ടാവണമെങ്കിൽ ഈ ബസ്സിനകത്തെ CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ അത് പതിഞ്ഞിരിക്കണം. അപ്പോൾ ആ CCTVയുടെ മെമ്മറി കാർഡ് ചില മണിക്കൂറുകൾക്കകം ഈ സംഭവം ഉണ്ടായി, യദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക്, കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം സംഭവിച്ചിരിക്കുന്നു. പാളയത്തിട്ടിരുന്ന ബസ്സിൽ നിന്നും ആ മെമ്മറി കാർഡ് പോയിരിക്കുന്നു. അപ്പോൾ അത് അവിടെ നിന്നും മാറ്റിയത് ആരായിരിക്കും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അത് മാറ്റിയാൽ ആർക്കാണ് ഗുണം ചെയ്യുക എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും. നിയമസാക്ഷരത ഇല്ലാത്തവരാണോ ഈ മലയാളികൾ എന്നാണ് വിചാരിച്ചത്. നിയമം പഠിച്ചവരല്ല എല്ലാവരും എന്നുള്ളത് വസ്തുത തന്നെ. പക്ഷേ ലീഗൽ ലിറ്ററസി ഇല്ലാത്തവരല്ലോ പൊതുവെ മലയാളികൾ. നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ മാത്രമല്ല, ഇത് കാണുന്നവരും കേൾക്കുന്നവർക്കും ഒക്കെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറിയാമെന്നേ. സാധാരണഗതിയിൽ ഈ സംഭവം കോടതിയിൽ വന്നാൽ, കോടതിയിൽ വരുമ്പോൾ പിന്നെ 509 IPC ആണല്ലോ സ്വാഭാവികമായും അപ്ലൈ ചെയ്യപ്പെടുക. ഈ കേസിൽ 509 IPC ഇത്ര ഒരു ഈ പർട്ടിക്കുലർ കേസ് തന്നെ നോക്കിക്കോളൂ. ഈ കേസിൽ ഇതിനകത്ത് മെമ്മറി കാർഡ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങില്ല എന്നാണോ ഈ ചർച്ച ചെയ്യുന്നവർ വിചാരിച്ചിരിക്കുന്നത്? ഇതിനെ ആര്യ രാജേന്ദ്രനും
എം എൽ എ സച്ചിൻ ദേവും ഇതെടുത്തുകൊണ്ട് പോയി എന്ന് പ്രചരിപ്പിക്കുന്നതായിരുന്നു. പ്രചാരണം നടത്തണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഈ കേസ് കോടതി ചെല്ലുമ്പോൾ 509 IPC പ്രകാരം ഈ മെമ്മറി കാർഡ് ഇല്ലാത്തതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്ന പരാതികളും നിലനിൽക്കത്തക്കല്ല, അത് ആ കേസ് തള്ളിയിരിക്കുന്നു എന്ന് പറയും എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് എന്ന് തോന്നും കേട്ടാൽ. ജയചന്ദ്രൻ, മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യാവകാശ കമ്മീഷൻ അയാൾ പരാതി കൊടുത്തിട്ടുള്ളതല്ലേ? എന്താണ് ആ പരാതി? അതല്ലേ അതിന്റെ അതിന്റെ അകത്ത് കേസെടുക്കാതിരിക്കും. പരാതി എന്താണെന്നുള്ളത് അയാൾ പിന്നെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് കന്റോൺമെന്റ് സ്റ്റേഷനിലെ SHO ഇയാൾ കൊടുത്ത പരാതി പിന്നെ അന്വേഷണത്തിന് വിധേയമാക്കിയില്ല, സ്വീകരിച്ചില്ല എന്നല്ല, അന്വേഷണ വിധേയമാക്കിയിട്ടില്ല. അതുകൊണ്ട് ആ സ്റ്റേഷനിലെ മറ്റൊരു ഉദ്യോഗസ്ഥനെ വെച്ച് ഈ പരാതി അന്വേഷിപ്പിക്കണം എന്നാണ് യദുവിന്റെ പരാതി എന്നാണ് എന്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. ശരി, യദു ആദ്യം പരാതി നൽകുന്നു, യദുവിന്റെ പരാതി പരിഗണിക്കേ വേണ്ട എന്ന രൂപത്തിലേക്ക് എങ്ങനെയാണ് പോലീസിന് എത്താൻ സാധിക്കുക? അങ്ങനെ ഒരു ആക്ഷേപം ഈ പരാതി പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്റെ പരാതി കേസെടുത്ത് അന്വേഷണം നടക്കാത്തതുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ കേസെടുത്തിരിക്കുന്നത്. യദുവിന്റെ പരാതി പരിഗണിച്ചില്ല എന്നുള്ളതാണ് യദുവിന്റെ പരാതി. ആദ്യം പരാതി നൽകുന്നത് യദുവാണ്. അത് ഞാൻ അംഗീകരിച്ചല്ലോ, താങ്കൾ അത് പറഞ്ഞത് ഞാൻ അംഗീകരിച്ചല്ലോ. അതെന്തുകൊണ്ടാണ്? അതെ, ഞാൻ താങ്കൾ പറഞ്ഞതിന് അംഗീകരിച്ചു. ഞാനാണ് ആദ്യം പരാതി കൊടുത്തതെന്നും അത് അന്വേഷിച്ചിട്ടില്ല എന്നും ഒരു പരാതി മനുഷ്യാവകാശ കമ്മീഷനിൽ തന്നിട്ടില്ല. KSRTC ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസ് എടുക്കണ്ട എന്ന തീരുമാനത്തിൽ അസ്വാഭാവികത താങ്കൾക്ക് തോന്നുന്നില്ലേ ശ്രീ ജയചന്ദ്രൻ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഇന്ന് സ്മൃതി ഇപ്പൊ ചോദിച്ചല്ലോ ഈ മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്ത കേസ് സംബന്ധിച്ച്, ഞാൻ അതിന്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ കൊടുത്ത പരാതിയിൽ ഈ യദു കൊടുത്തിട്ടുള്ള പരാതിയിൽ ഞാൻ പരാതി കൊടുത്തിട്ട് അന്വേഷിച്ചിട്ടില്ല, അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ പരാതി തരുന്നത് എന്നുള്ളൊരു വാചകമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പോലീസിന്റെ പരാതി അസ്വാഭാവികതയുണ്ടോ? അന്വേഷിക്കട്ടെ, ACP റിപ്പോർട്ട് തരണം, പിന്നെ KSRTC MD റിപ്പോർട്ട് തരണം എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരേറ്റവും ശരിയായ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ പരാതി കിട്ടി ഉടനെ തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. ആ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ള പ്രകാരം അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാൻ രണ്ടാളും ബാധ്യസ്ഥരാണല്ലോ. ആ റിപ്പോർട്ടിൽ വരട്ടെ, അത്തരത്തിലുള്ള വൈകിപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വരട്ടെന്നേ. അതിലൊന്നും അത്തരത്തിലുള്ള അട്ടിമറിയുന്നെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം. ശരി ഡോക്ടർ എം എൻ കാരശ്ശേരി, കാര്യങ്ങൾ ശരിയായ രീതിക്കാണ് പോകുന്നതെന്ന് സാധാരണ മനുഷ്യരുടെ പ്രതിനിധികളാണല്ലോ നമ്മളെല്ലാവരും, അതാണല്ലോ നേരത്തെ ഇടത് നിരീക്ഷകരും ശ്രീ ജയചന്ദ്രനും സൂചിപ്പിച്ചത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത്? ഒരു വശത്തുള്ളത് മേയറാണ്, MLA ആണ്, അപ്പുറത്തുള്ള ഒരു KSRTC ഡ്രൈവറാണ്. ഡ്രൈവറുടെ പിൻകാല ചരിത്രമൊക്കെ പരിശോധിക്കുകയും അയാൾ അത്തരക്കാരനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയില്ല, അങ്ങനെ ആയിരിക്കാം, ഒരു പക്ഷേ അശ്ലീല ചേഷ്ട കാണിച്ചിട്ടുണ്ടാകാം. അത് തെളിയിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്, തെളിയിക്കുക എന്നുള്ളത്. അങ്ങനെ തെളിയിക്കേണ്ടതല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് മേയർ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാന്ന് തെളിഞ്ഞത് CCTV ദൃശ്യങ്ങളിലൂടെയാണ്. ഇതാണ് നമ്മുടെ മുന്നിലെ വസ്തുത. ഇപ്പോൾ കാര്യങ്ങൾ ശരിയായ രീതിക്കാണോ പോകുന്നത് ഡോക്ടർ എം എൻ കാരശ്ശേരി? സ്മൃതി, ഇതൊരു ക്രമസമാധാന പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നമല്ല. ഒരു KSRTC ബസ്സിലെ താൽക്കാലിക ജീവനക്കാരനായ ഡ്രൈവർ ഒരു സ്ത്രീയുടെ നേരെ അശ്ലീല മുദ്ര കാണിച്ചു എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. അങ്ങനെ മുദ്ര കാണിച്ചോ ഇല്ലേ എന്ന് നമുക്കറിയില്ല, നമുക്കറിയാൻ ഒരു വഴിയില്ല. അപ്പോൾ അതിൻ്റെ പുറത്താണ് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ സ്ത്രീത്വത്തെ അവമാനിച്ചു, ഒരു സ്ത്രീ പ്രതികരിക്കേണ്ടതല്ലേ എന്നാണ് ചോദ്യം. പ്രതികരിക്കണം. ഈ പ്രതികരിക്കുന്നത് ഇപ്പോൾ ഞാൻ ആവർത്തിക്കുകയാണ്, ആ താൽക്കാലിക ഡ്രൈവർ അങ്ങനെ ഒരു കുറ്റം ചെയ്തോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. സാമാന്യമായി നാട്ടുകാർക്കറിയാൻ ഒരു വഴിയില്ല, അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കാം. എന്നാൽ തന്നെ വശം മാറി മറികടന്ന് ബസ്സിൻ്റെ മുമ്പിലേക്ക് കാറ് വരുന്നത്, അത് സീബ്ര ലൈനിൽ നിർത്തിയിടുന്നത്, മേയറുടെ ഭർത്താവ് ബാലുശ്ശേരി MLA ശ്രീ സച്ചിൻ ദേവ് ബസ്സിനകത്ത് കയറി 15 യാത്രക്കാരെ അസമയത്ത് ഇറക്കി വിടുന്നത്, ആ ട്രിപ്പ് മുടക്കുന്നത്, ഇതൊക്കെ എൻ്റെ പരിമിതമായ ധാരണ വെച്ച് നിയമവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പോൾ അതിൽ എനിക്ക് തീരെ മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ആ ബസ്സിലുള്ള 15 പേരെന്തെടുക്കുകയായിരുന്നു? അവരെന്തുകൊണ്ട്
ഏത് ഭാഗത്താണ് ന്യായമെന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ അവരെന്തുകൊണ്ട് പ്രതികരിച്ചില്ല. ഇപ്പം ഞാനൊരു 4-5 കൊല്ലം മുമ്പുണ്ടായ ഒരു സംഭവം ഓർക്കുകയാണ്. കല്ലട എന്ന് പേരായിട്ടൊരു ബസ് സർവീസ്, അവർ ട്രാവൽസ് നടത്തുന്ന കൂട്ടരാണ്. അവരുടെ ഒരു ബസ്സിൽ രാത്രി 1:30 അവരുടെ ജീവനക്കാർ യാത്രക്കാരോട് മോശമായി പെരുമാറുന്നത് അപ്പോൾ തന്നെ 1-2 യാത്രക്കാർ മൊബൈലിലെടുത്തിട്ട് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടു. അതായത് ആ അവിടുത്തെ അക്രമം തീരുന്നതിന് മുമ്പ് തന്നെ ലോകം മുഴുവൻ അതറിഞ്ഞു. അപ്പോൾ ഇവരൊക്കെ വാട്സപ്പ് അല്ല എന്താണ് മൊബൈലിൽ ഈ വീഡിയോ എടുത്തിരുന്നു, ഫോട്ടോ എടുത്തിരുന്നു. അവർക്ക് എന്താണ് അഭിപ്രായം? ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു MLA ആരായിക്കോട്ടെ ടിക്കറ്റ് എടുത്ത് ബസ്സിലിരിക്കുന്ന ഒരാൾ എന്തിനാണ് ഇറങ്ങിപ്പോകുന്നത്? ഇറങ്ങിപ്പോകാൻ പറയാൻ എന്ത് അധികാരമാണ് MLAക്ക് ഉള്ളത്? ഒരധികാരമില്ല. അങ്ങനെ ഇല്ലാത്തപ്പോൾ എന്തിനാണ് അസമയത്താണെങ്കിലും സമയത്താണെങ്കിലും യാത്രക്കാർ ഇറങ്ങിപ്പോകുന്നത്? എന്താണ് ഈ പറഞ്ഞത്? എന്താണ് നടക്കുന്നത്? അവർക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ആ കല്ലട ബസ്സിലെ നട്ടപ്പാതിരയ്ക്കൊരു പ്രശ്നം തീർക്കാമെങ്കിൽ ഇത് 10 മണിക്ക് ഒറ്റാണ് ഈ സംഭവം. അപ്പോൾ ആ യാത്രക്കാരെ പറ്റിയാണ് എനിക്ക് തീരെ അത്ഭുതം തോന്നുന്നത്. അവർക്ക് ഭാഗവാക്കായ ഒരു സംഭവത്തിൽ അവരുടെ പ്രതികരണം, അവരുടെ നിലപാട് വേണം. അവർക്ക് ആരുടെ കയ്യിലാണ് മൊബൈൽ ഫോൺ ഇല്ലാത്തത്? ആർക്കാണ് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അറിഞ്ഞുകൂടാത്തത്? പിന്നെ ഈ കണ്ടക്ടർ എന്താ പറയുന്നത്? ഇപ്പോൾ KSRTC ബസ്സിൽ, പ്രൈവറ്റ് ബസ്സിലൊക്കെ കണ്ടക്ടറും ഡ്രൈവർക്കും ഉത്തരവാദിത്വം ചുമതലയുണ്ട്. കൂടുതൽ കണ്ടക്ടർക്കാണ്, എപ്പോഴും അധികാരവും ചുമതലയും കണ്ടക്ടർക്കാണ്. അധികാരി ഡ്രൈവറോട് ഒരു കാര്യം കൽപ്പിക്കാനുള്ള അധികാരം കണ്ടക്ടർക്കുണ്ട്. കണ്ടക്ടറോട് കൽപ്പിക്കാൻ ഡ്രൈവർക്ക് സാധാരണഗതിയിൽ ഇല്ല. അതുകൊണ്ട് കണ്ടക്ടറാണ് മേലെ. കണ്ടക്ടർ എന്ത് പറയുന്നു? ഇതൊക്കെ അറിയ അന്വേഷിക്കുകയും വേണ്ടേ? അല്ലാതെ ഇതൊരു രാഷ്ട്രീയ ചർച്ചയാക്കുന്നതിലുള്ള ഒരു കുഴപ്പം എന്താന്ന് വിചാരിച്ചാൽ, ഇതിപ്പോൾ നമ്മൾ വികാരം കൊണ്ട് എവിടെയാണ് ഒരു ഇപ്പോൾ പലരുടെയും പത്രസമ്മേളനവും പ്രസ്താവനയും വൈറ്റും ഒക്കെ ഞാൻ കണ്ടു. ഇപ്പോൾ സ്ത്രീയുടെ മാനം അത് വലിയ പ്രശ്നമാണ്, യാതൊരു സംശയമില്ല, നമുക്കൊക്കെ അഭിപ്രായമാണ്. പക്ഷേ മറ്റിപ്പോൾ ഞാൻ കോഴിക്കോട്ടുകാരനാണ്, കോഴിക്കോട്ടിൽ ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICU അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു വീട്ടമ്മ അവിടുത്തെ ഒരു ജീവനക്കാരൻ്റെ ലൈംഗികമായ അക്രമത്തിന് വിധേയമായിട്ട്, ഇതിപ്പോൾ അശ്ലീല മുദ്ര കാണിച്ചതാണ്, മുദ്ര കാണിക്കാൻ പാടുണ്ടോ? കാണിക്കാൻ പാടില്ല. അപ്പോൾ ഈ വീട്ടമ്മ ഇപ്പോഴും നീതി തേടി തെരുവിലാണ്. ഈ ചുട്ട വെയിലത്ത് അവർ റോട്ട് കുത്തിയിരിക്കുകയാണ്, അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ എന്തെല്ലാം സംഭവങ്ങൾ, അതിൻ്റെ നേരെ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ധാർമ്മിക രോഷം, വലിയ പ്രശ്നം. അപ്പോൾ വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കി, ആ അമ്മയ്ക്ക് ഇനിയും നീതി കിട്ടിയിട്ടില്ല. ഇങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നതും ആളുകൾക്ക് പെട്ടെന്ന് ഓർക്കാൻ സാധിക്കുന്ന 1-2 കാര്യങ്ങൾ പറയുന്നതുള്ളൂ. അപ്പം നമ്മൾ സ്ത്രീ സുരക്ഷ എന്നുള്ളത് ഒരു ക്രമസമാധാന പ്രശ്നമാണ്. അതിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അടിപിടി കൂടെ ഏത് ഭാഗത്താണെങ്കിലും രാഷ്ട്രീയം പറയല്ല വേണ്ടത്, അതിനുള്ള കൃത്യമായ പരിഹാരമാണ് വേണ്ടത്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, അന്ന് ആ ബസ്സിൽ യാത്ര ചെയ്ത ആളുകൾക്ക്, ആ ബസ് നിർത്തിയപ്പോൾ ചുറ്റും കൂടിയ ആളുകൾക്ക് ഇതിലൊക്കെ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയാണ് ജനാധിപത്യത്തിലെ അവകാശങ്ങൾ നിലനിൽക്കുക. അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ നിഷ്ക്രിയരാവുകയോ നിശബ്ദരാവുകയോ നിർവികാരരാവുകയോ ചെയ്യുന്നത് വലിയ കഷ്ടമാണ്. ആ സജിൻ ദേവ് അങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തോട് പറയണം, നിങ്ങൾക്ക് അങ്ങനെ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനോ ഞങ്ങൾ ഇറക്കി വിടാനുള്ള അധികാരമില്ല, ഞങ്ങൾ ഇറങ്ങിപ്പോവുകയില്ല എന്ന്. അത് പറയാത്ത ആളുകൾ, അതാണ് അരാഷ്ട്രീയത എന്ന് പറയുന്നത്. അപ്പോൾ അത് MLA ഏത് പാർട്ടിക്കാരനാണ്, മേയർ ഏത് പാർട്ടിക്കാരിയാണെന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. അപ്പോൾ അവർ മേയറാണോ അല്ലേ എന്നുള്ളതല്ല, സ്ത്രീയാണ് എന്നുള്ളതാണ്. അവരുടെ നേരെ അശ്ലീല മുദ്ര കാണിച്ചു എന്നുള്ളത് വലിയ ക്രിമിനൽ കുറ്റം തന്നെയാണ്, ഒരു സംശയം വേണ്ട. അപ്പോൾ ആ തരത്തിലാണ് ഈ ചർച്ച പോകേണ്ടത്. അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തർക്കിപ്പോൾ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നുള്ളതിൻ്റെ ഗുണഭോക്താവ് ആരാണെന്ന് ചോദിച്ചാൽ, എൻ്റെ സാമാന്യ ബുദ്ധി വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, അത് വനിതാ മേയർ ശ്രീ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവും ആയിരിക്കും. ഒരു താൽക്കാലിക ജീവനക്കാരനായ ഡ്രൈവർക്ക് ആ CCTV ദൃശ്യങ്ങൾ മാറ്റാനുള്ള പ്രാപ്തി ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. എന്തുകൊണ്ടാണ് KSRTC അത് പ്രശ്നമാക്കാത്തത്? എന്തുകൊണ്ടാണ് പോലീസ് അത് പ്രശ്നമാക്കാത്തത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ചർച്ചയ്ക്ക് വരുന്ന CPM
ആ സി സി ടി വി ദൃശ്യം കണ്ടേ പറ്റുള്ളൂ. അതാണല്ലോ തെളിവ്. ഏത് ക്രിമിനൽ കുറ്റത്തിൻ്റെയും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? തെളിവ് വേണമെന്നുള്ള. ആ തെളിവ് നശിപ്പിച്ചു. ആര് നശിപ്പിച്ചു എന്ന് ആലോചിച്ചാൽ അതിൻ്റെ ഗുണം എന്താണ്? ഗുണഭോക്താവ് ആരാണ്? ഗുണഭോക്താവ് എന്താണ് ഗുണം കിട്ടാൻ പോകുന്നതെന്ന് ആ ദൃശ്യം കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് ഡ്രൈവർക്ക് അനുകൂലമായിട്ടാണ് ആ സി സി ടി വി ദൃശ്യം നീക്കം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ കാണാതായത് എന്ന് വിചാരിക്കാൻ എൻ്റെ സാമാന്യ ബോധം എന്നെ അനുവദിക്കുന്നില്ല. ശരി, ശ്രീജിൻഡോ ജോൺ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ താങ്കളും കേട്ടിരിക്കുമല്ലോ. അതിൽ ഇരുകൂട്ടരും തമ്മിലുള്ള തർക്കത്തിനിടയ്ക്ക് നിങ്ങൾ എന്ത് ആംഗ്യമാണ് കാണിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്, മേയറും ചോദിക്കുന്നുണ്ട്, മേയറുടെ ബന്ധുവും ചോദിക്കുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? തീർച്ചയായിട്ടും സ്മൃതി, നിങ്ങൾ പറഞ്ഞ ചോദ്യം നമ്മളും ശ്രദ്ധിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ അതല്ല തുടങ്ങുന്നത്. ആ വീഡിയോയുടെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഈ പറഞ്ഞ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നവർ ചോദിക്കുന്ന ആംഗ്യം കാണിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമല്ല നടക്കുന്നത്. തർക്കത്തിൻ്റെ ഇടയ്ക്കാണ് മേയറോടൊപ്പമുള്ള മറ്റ് പെൺകുട്ടി സംസാരിക്കുന്നത്, നിങ്ങൾ എന്ത് ആംഗ്യമാണ് കാണിച്ചതെന്ന് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് രാത്രി 10:30 വലിയ ഹെഡ്ലൈറ്റോടെ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുൻപിൽ പോകുന്ന കാറിൻ്റെ പുറയെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഡ്രൈവർ കാണിച്ച ആംഗ്യം കണ്ടു എന്ന് പറയുന്നതിൻ്റെ സാമാന്യ യുക്തിക്ക് ഒരു പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളതിനെ ആ രീതിയിൽ കാണണമല്ലോ. അപ്പോൾ സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് അവരുടെ പരാതിയെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം എവിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ആ ബസ്സിൽ ഒരു യാത്രക്കാരനെടുത്ത ദൃശ്യങ്ങൾ എന്തുകൊണ്ട് മേയർ ചോദിച്ചു വാങ്ങി അവരത് ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു? അതിന് ഉത്തരവ് പറയണ്ടേ? എന്തുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ജീവിത പങ്കാളിയായിട്ടുള്ള മെമ്മറി കാർഡ് നിങ്ങൾക്ക് വിവരം ലഭിച്ചത് ജിൻഡോ, ഈ യാത്രക്കാരിൽ ഒരു യുവാവ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെന്നും അത് മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ ഇടപെട്ട് അത് ഡിലീറ്റ് ചെയ്യിച്ചു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞത് ഡ്രൈവറാണ്, യദുവിൻ്റെ വാദമാണത്. അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? യാത്രക്കാരിൽ ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവരാരും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുമില്ല, പ്രതികരിച്ചിട്ടുമില്ല, പോലീസിനും മൊഴി കൊടുത്തതായി അറിയില്ല. അല്ല, നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണമല്ലോ. ഇപ്പോൾ എം എം കാരശ്ശേരി മാഷ് പറഞ്ഞ പോലെ അതിൽ 10-15 യാത്രക്കാരിൽ ഒരാൾ പോലും ആ സാഹചര്യത്തിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞുള്ള ആ ഒരു സാംസ്കാരിക ഗതികേട് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എത്ര പേര് അതിന് ധൈര്യത്തോടെ വന്ന് ഇവർക്കെതിരെ പോരാടാൻ നിൽക്കും, ധൈര്യപൂർവ്വം മൊഴി പറയും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം ആളുകൾക്ക് വലിയ ഭയമുണ്ട്. കാരണം കയ്യൂർ സമരനായകൻ്റെ കൊച്ചുമകൾക്ക് സ്വന്തം പറമ്പിലെ തേങ്ങയിടാൻ പോലും സമാധാനം കൊടുക്കാത്ത പാർട്ടിയാണ് ഇവർ. അതുകൊണ്ട് ഇതിൽ എത്ര യാത്രക്കാർക്ക് ധൈര്യത്തോടെ അഭിപ്രായം പറയാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. രണ്ട്, ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട കാര്യത്തിൽ എന്തുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കും അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഏറ്റവും വലിയ അവസരമല്ലേ ആ ബസ്സിലെ മെമ്മറി കാർഡ്? അത് തിരിച്ച് കണ്ടെത്തണം. പോലീസിന്റെ അനാസ്ഥയാണ്, പോലീസിന് വീഴ്ച പറ്റി, കെ എസ് ആർ ടി സിന്റെ വീഴ്ചയാണെന്ന് ഒരാൾ പോലും അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. കേരളത്തിലെ ഏതെങ്കിലും ഒരു സി പി എമ്മിന്റെ നേതാവ് ഞങ്ങളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർക്കെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപം നടന്നിട്ട്, ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടാടുന്ന ആളുകൾക്കെതിരെ, ഞങ്ങളുടെ എം എൽ എക്കെതിരെ ആക്ഷേപം നടന്നിട്ട് അത് തെളിയിക്കാനുള്ള രേഖ നഷ്ടപ്പെടുത്തിയ പോലീസിനെതിരെ കെ എസ് ആർ ടി സിക്കെതിരെ ഒരു അഭിപ്രായം പറയാൻ എന്തുകൊണ്ട് കേരളത്തിൽ ഒരു സി പി എം റഹീമിന്റെ വാർത്താ സമ്മേളനം കണ്ടല്ലോ ജിൻഡോ? റഹീമിന്റെ വാർത്താ സമ്മേളനത്തിൽ റഹീം പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും കൊട്ടിയിട്ട് പോകാവുന്ന ചെണ്ടയല്ല ചെങ്കൊടി ഏന്തുന്ന വനിതകളെന്നാണ്. അല്ല, ഞാൻ അതിൽ റഹീമിൻ്റെ കാര്യത്തിലൊരു അഭിപ്രായം പറയുന്നതിന് മുമ്പേ ഈ ഡ്രൈവറുടെ മുൻകാല ചരിത്രങ്ങൾ പരിശോധിക്കാൻ പോയതിൻ്റെ 1/4 അധ്വാനം വേണ്ടായിരുന്നു ആ കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ സംരക്ഷിക്കാനും അത് പരിശോധിക്കാനും അതിൻ്റെ ബലത്തിൽ കാര്യങ്ങൾ കുറേ കൂടി വ്യക്തതയോടെ അന്വേഷിക്കാനും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, റഹീം പറയുന്ന ചെങ്കോടി എന്തുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല റഹീമും സി പി എമ്മും സംസാരിക്കേണ്ട, കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ വരുന്ന മുഴുവൻ ആളുകളുടെയും സ്ത്രീത്വം ആയിക്കോളട്ടെ വ്യക്തിത്വം ആയിക്കോളട്ടെ എല്ലാം ആക്രമിക്കപ്പെടുകയും അധിക്ഷേപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒരേ നിലപാടെടുക്കാൻ റഹീമിന്റെ പാർട്ടിക്ക് തയ്യാറാകണം. എന്തുകൊണ്ട് അത് സംഭവിക്കാത്ത വടകരയിലെ കരച്ചിൽ നമ്മൾ കേട്ടില്ലേ? ആ കരച്ചിലൊന്നും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ കെ കെ രമയെ പോലെയുള്ള ആളുകളുടെയോ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരുടെയോ പ്രതിപക്ഷ രേഖയിൽ നിൽക്കുന്ന വനിതാ നേതാക്കന്മാരുടെ കാര്യത്തിൽ ഇവർ ഒരിക്കലും കാണിച്ചിട്ടില്ല. എന്തിന് മേയർ ആര്യ രാജേന്ദ്രനെതിരെ ആംഗ്യം കാണിച്ചതിന്റെ പേരിൽ ഇത്രത്തോളം ആക്രോശം കൊള്ളുന്ന ആളുകൾ പി കെ ശശിയുടെയും പി ശശിയുടെയും പരാതിയിൽ പരാതിക്കാരായിട്ടുള്ള സ്വന്തം പാർട്ടിയിലെ വനിതാ സഖാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ശബ്ദം ഉയർത്തുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ കാരശ്ശേരി മാഷ് തന്നെ പറഞ്ഞല്ലോ, വണ്ടിപ്പെരിയാറിലെയും വാളയാറിലെയും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്
വേണ്ടിയിട്ട്, നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവരാരെങ്കിലും ശബ്ദം ഉയർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ICU-ൽ പീഡിപ്പിക്കപ്പെടുന്ന ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് അവരോടൊപ്പം നിലപാടെടുത്ത അനിത സിസ്റ്റർ 6 ദിവസം ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ നിന്നത് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവ് മേടിച്ചിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു CPM നേതാവ് ഈ റഹീം ആ അനിത സിസ്റ്റർക്ക് വേണ്ടി ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്മൃതി? അല്ലെങ്കിൽ ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കുട്ടിയുടെ കാര്യമൊക്കെ നമ്മളിവിടെ കേരളത്തിൽ കണ്ടിട്ടില്ലേ? ഇത് പീഡിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുകയോ അധിക്ഷേപിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ പാർട്ടി നോക്കിയല്ല അഭിപ്രായം പറയേണ്ടത്. ഞാൻ പാർട്ടി നോക്കിയല്ല അഭിപ്രായം പറഞ്ഞു. കേരളത്തിലെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ അങ്ങനെ ഒരു നടപടി അവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കണം. അതിന് തെളിവായിട്ടുള്ള ആ ദൃശ്യങ്ങൾ നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും പോലീസിനും KSRTC-ക്കുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ആംഗ്യം കാണിച്ചതിനെ ഞങ്ങൾ ന്യായീകരിക്കില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ന്യായീകരിക്കുകയല്ല, അത് 100% കേസെടുത്ത് പ്രോസിക്യൂട്ട് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇത് പാർട്ടി നോക്കി മാത്രം ഇത്തരത്തിൽ ആക്ഷേപങ്ങളിൽ അഭിപ്രായം പറയുന്ന റഹീമിന്റെ പരിപാടിയാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട്. ശരി, ശ്രീ എം ജയചന്ദ്രൻ, ഇന്നിപ്പോൾ എം വിൻസെന്റ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, 3 മണിയോടെയാണ് തമ്പാനൂർ സ്റ്റേഷനിലേക്ക് യദു ബസ് കൊണ്ടിട്ടു എന്നാണ് അവിടുത്തെ രേഖയിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ യദുവിനെ 10:30 കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ യദു എങ്ങനെയാണ് ഈ ബസ് കൊണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിടുക? അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഈ തരത്തിലുള്ള കള്ളത്തരങ്ങൾ, അതായത് നേരത്തെ മേയർ പറഞ്ഞ കാര്യങ്ങളും അങ്ങനെയല്ല എന്ന് തെളിയുന്നു. അതോടൊപ്പം തെളിയുന്ന കാര്യമാണ് ഇതും. ഇവിടെ ചെക്ക് ലിസ്റ്റിൽ യദു കൊണ്ടിട്ടു ബസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് സാധ്യമാവുക? അപ്പോൾ ഇത് ആരെ സഹായിക്കാനാണ് എന്ന സംശയം സ്വാഭാവികമല്ലേ ശ്രീ ജയചന്ദ്രൻ? അല്ല, അത് അത് സംശയിച്ചോളൂ, അതൊന്നും സംശയിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ സ്മൃതി. എനിക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടുന്ന് ഈ ചർച്ചയിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം സ്മൃതി, ഈ തിരുവനന്തപുരത്തെ യാത്ര, പ്രത്യേകിച്ച് KSRTC-യുടെ നഗരത്തിലെയും, നഗരത്തിൽ മാത്രമല്ല നഗരപ്രാന്തങ്ങളിലും ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നഗരത്തിൽ പ്രത്യേകിച്ചും KSRTC-യുടെ യാത്ര വലിയ തരത്തിലുള്ള വിമർശന വിധേയമായിട്ട് ഇപ്പോഴല്ല, എത്രയോ കാലം. ഈ മറ്റൊന്നുമല്ല, ഈ ഡ്രൈവർമാരുടെ തന്നെയാണ് പ്രശ്നം. ഡ്രൈവർമാരുടെ റാഷ് ഡ്രൈവിംഗ്, നെഗ്ലിജൻസ്, ഇത് സംബന്ധിച്ച് എത്രയോ പരാതികളാണ് ഈ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ ഓഫീസിലടക്കം കിട്ടാറുള്ളതെന്ന് അന്വേഷിച്ചോളൂ. എൻ്റെ ഒരു സുഹൃത്ത് സെക്രട്ടേറിയറ്റിലാണ്, ഉന്നത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് 2 മാസം മുമ്പ് സംഭവിച്ചതാണ്. ഇവിടെ നമ്മുടെ പട്ടത്ത് വെച്ചാണ് ഒരു KSRTC സൈഡ് കൊടുക്കില്ല. ഇപ്പോൾ ജിൻഡോ ചോദിച്ചല്ലോ എങ്ങനെയാണ് അടുത്ത ബസ്സിലൂടെ കയറി പോകുന്നതെന്നുള്ളത്. ഈ KSRTC ഡ്രൈവർമാർ, ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്, പക്ഷേ ചില ആൾക്കാർ തിരുവനന്തപുരം നഗരത്തിൽ അങ്ങനെ പതിവായിട്ടുണ്ട് കുറെ കാലമായിട്ട് തന്നെ. അവർ കൊടുക്കില്ല. അപ്പം ഈ എൻ്റെ ഈ സുഹൃത്ത്, ഈ ഉദ്യോഗസ്ഥൻ, അയാൾ ഇടത് ബസ്സിലൂടെ തന്നെ കയറ്റി ഈ ബസ് നേരെ ഇങ്ങോട്ട് വെട്ടിച്ചു. വെട്ടിച്ച് അങ്ങ് ഒരച്ചങ്ങ് പോവുകയാണ്. ഒരച്ചങ്ങ് പോയി കണ്ടു തന്നവരെല്ലാം കൂടെ ഇടപെട്ടു. ഈ ഉദ്യോഗസ്ഥൻ അല്പം അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് ആൾക്കാരെല്ലാം കൂടെ ഇടപെട്ട് ബസ് നിർത്തി. ഡ്രൈവർ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു, ഞാൻ കണ്ടില്ല, അത്രേ ഉള്ളൂ കാര്യം. സൂചിപ്പിച്ചത് ശരിയായ കാര്യമാണ് ശ്രീ ജയചന്ദ്രൻ. ഇപ്പോൾ പുതിയ ഗതാഗത മന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം കർശന നടപടികളിലേക്കും കടന്നിട്ടുണ്ട്. ഇപ്പോൾ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തിയ 137 KSRTC ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തു എന്നുള്ള വാർത്തയെ നമ്മൾ വായിച്ചിട്ടുള്ളതാണല്ലോ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ യദുവിനെ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല എന്നാണ് കണ്ടെത്തിയത്. ഇയാൾ ലഹരിക്ക് അടിമയാണ്, ലഹരി ഉപയോഗിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ മേയർ ഉന്നയിച്ചിരുന്നു. പക്ഷെ പരിശോധനയിൽ അത് തെളിഞ്ഞിട്ടില്ല. നമുക്ക് ഈ പർട്ടിക്കുലർ കേസിലേക്ക് തന്നെ വരേണ്ടി വരും. അതെ, അല്ല, ഞാൻ ഒരിക്കലും ഒരു ചർച്ചയിലും ആ ഫോക്കസ് വിട്ടു പോവില്ല. ഇപ്പൊ ഒരുപാട് വിഷയങ്ങളിലൂടെ ചർച്ച ചെയ്തല്ലോ ഈ പാനൽ ചർച്ച ചെയ്ത കലശ്ശേരി മാഷ് അടക്കം. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നുമില്ല, ഞാൻ ഈ വിഷയത്തിൽ തന്നെ നിൽക്കുന്നുള്ളൂ. പക്ഷേ ഈ KSRTC-ആയിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെ ആയതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഈ വിഷയം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേണ്ട, അത് പറയുന്നില്ല, പോട്ടെ. ഇതില് എന്തുകൊണ്ടാണ് മേയറും ഭർത്താവ് MLA-യും അടക്കം, അല്ലെങ്കിൽ CPM നേതാക്കൾ AR-ഹീം അടക്കം പോലീസ് മെമ്മറിക്കാരന്റെ കാര്യം അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ട് എന്നുള്ള അഭിപ്രായം ജിൻഡോ ചോദിക്കുന്നത് കേട്ടു ഇപ്പോൾ. എന്നിട്ട് വേണം അടുത്ത ഡയലോഗിലേക്ക് വരാൻ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് എങ്ങനെ അന്വേഷിക്കണമെന്ന് CPM നേതാക്കൾ നിർദ്ദേശിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് മര്യാദയാണോ? ജനാധിപത്യ വിരുദ്ധമല്ലേ ഇത്? ഏതായാലും ആ ചോദ്യത്തിന് വഴി വെക്കുന്നില്ല എന്നുള്ള അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ ന്യായത്തിന്റെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്ത് ന്യായമാണെന്ന് പറയുന്നതിന്റെ പ്രശ്നമല്ല.
ആ അല്ലപ്പോ അത് അങ്ങനെ ഈ മെമ്മറി കാർഡ് എവിടെയെന്ന് പോലീസ് അന്വേഷിക്കണം എന്ന് നിർദ്ദേശം കൊടുക്കാൻ CPM നേതാക്കൾ ആരാ എന്നുള്ള ചോദ്യം വരാതിരിക്കുമല്ലോ. മെമ്മറി കാർഡ് വേണമോ? അന്വേഷിക്കട്ടെന്നേ. അത് പോയിട്ടുണ്ടോ? ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പറഞ്ഞല്ലോ നിങ്ങൾ മറുപടി പറയണം. പിന്നെ CMD പറഞ്ഞു മെമ്മറി കാർഡ് പോയി എന്ന് പരാതി CPM ആര്യക്കില്ല. ശ്രീ എം ജയചന്ദ്രൻ, ഇതിൽ ആര്യ പറഞ്ഞല്ലോ അത് ശരിയായിരിക്കുമല്ലോ, അതങ്ങ് വിശ്വസിച്ചാൽ പോരെ എന്നാണ് ആവർത്തിച്ച് CPM നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെമ്മറി കാർഡ് കണ്ടെത്തണമെന്ന് പറയുന്നില്ല. യദുവിന്റെ പിൻകാല ചരിത്രവും വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങ് വിശ്വസിച്ചാൽ മതി എന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. അല്ല ഇവിടെ അല്ല അല്ല ഇവിടെ ഇപ്പൊ കാര്യശേരി മാഷ് പറഞ്ഞല്ലോ, കാര്യശേരി മാഷ് വിശ്വസിക്കുന്നത് പിന്നെ ഇതുകൊണ്ട് ഇങ്ങനെ മെമ്മറി കാർഡ് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ മെച്ചം കിട്ടുന്നത് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA വന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ബോധം അതാണ് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. എന്റെ ബോധ്യം കാര്യശേരി മാഷയുടെ ബോധ്യത്തിനൊപ്പമല്ല, ഇക്കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അതിന്റെ നേട്ടം കിട്ടുന്ന ആള് യദുവിനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ജയേന്ദ്രൻ, ഒന്ന് ഒന്ന് ഒരു മിനിറ്റ് താങ്കൾ ഒന്ന് വിശദീകരിക്കുമോ? ഈ യദു എന്ന ആളെ ഈ പോലീസിലെ ആദ്യം വിളിച്ചത് യദുവാണ്. ഏതായാലും മേയറും മേയറുടെ ഭർത്താവും വിളിച്ച ശേഷം പോലീസ് അവിടെ എത്തുന്നു. യദുവിനെ പോലീസ് സ്റ്റേഷനിൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം മെഡിക്കൽ എടുക്കുന്നു. ഇതൊക്കെയുള്ള നടപടിക്രമങ്ങൾ ഈ പത്തരയ്ക്ക് ശേഷം നടക്കുകയാണ്. ബസ് അവിടെ കിടക്കുകയാണ്, പാളയത്ത് കിടക്കുകയാണ്. 10:30 മൂന്ന് മണിക്കാണ് അത് ബസ് എടുത്തിട്ട് തമ്പാനൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുവരെയും ആരാണത് കൊണ്ടുപോയതെന്ന് അറിയില്ല. അത് യദു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏത് സമയത്ത് ഇയാൾ ഇത് ചെയ്തു എന്നാണ് കരുതുന്നത്? അല്ലെങ്കിൽ ഇയാളെ സഹായിക്കുന്ന ഏത് ഘടകങ്ങൾ, ആരൊക്കെ അയാളെ സഹായിക്കാൻ അവിടെ എത്തിയെന്നാണ് താങ്കൾ കരുതുന്നത് ഈ സമയത്തിനിടയ്ക്ക്? അല്ല, അതെനിക്ക് പറയാനേ കഴിയില്ലല്ലോ ആരൊക്കെ അയാളെ സഹായിക്കാൻ എത്തി, ഏത് സമയത്ത് ചെയ്തു എന്ന് ഞാനെങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്? അത് ഒരു കാരണവശാലും എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമാണോ സ്മൃതി? അത് ഞാനങ്ങനെ ഊഹിച്ച് പറയാൻ കഴിയും. ഇതുവരെ കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ സഹായ കരങ്ങൾ എത്തുന്നത് എന്ന് അറിയണ്ടേ? അല്ല, അതറിയണമല്ലോ. ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് താങ്കളും പറഞ്ഞല്ലോ, അക്നോളജ് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും സമൂഹം മുഴുവൻ അറിയുന്നുണ്ട്. അപ്പൊ അത് അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങൾ വരികയല്ലേ? അതിനൊരു അസംഷൻ വേണ്ട കാര്യമില്ലല്ലോ. അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള വ്യക്തത കൂടി തന്നെ ആ റിപ്പോർട്ട് വരുമല്ലോ. ഇനി അതുവരെ വെയിറ്റ് ചെയ്താൽ പോരെ. അപ്പൊ അതിൻ്റെ അകത്ത് ഞാനെന്റെ ഊഹമൊന്നും പറയുന്നില്ല. എനിക്ക് എൻ്റെതായ അനുമാനങ്ങളുണ്ട്. ആ അനുമാനങ്ങൾ ചർച്ച ചെയ്യാനല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അനുമാനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ പുറത്തു വന്ന വസ്തുക്കളുടെ വെളിച്ചത്തിൽ മാത്രമുള്ള അഭിപ്രായങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് കാര്യശേരി മാഷ് പറയുന്നത് എനിക്ക് യോജിപ്പില്ല. എനിക്ക് ഇത് യദുവാണ് ഒളിപ്പിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയിട്ടില്ല എന്നാണ് ആര്യ നേരത്തെ പറഞ്ഞത്. പക്ഷേ ബസ്സിൽ കയറുകയും ടിക്കറ്റ് എടുക്കുകയും ചെയ്തു, ടിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് ഇന്ന് റഹീം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സ്വയം തന്നെ ഖണ്ഡിക്കുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്. അല്ല, അത് അതിൻ്റെ അകത്ത് ജിൻഡോയും പറഞ്ഞല്ലോ, സ്മൃതി ചോദിക്കുകയും ചെയ്തു ഈ ആരോ ഒരാൾ മൊബൈലിൽ അത് പകർത്തി എന്ന് പറഞ്ഞു. അയാൾ ഡിലീറ്റ് ചെയ്താൽ പോലും, ഇനി അതല്ല സച്ചിൻ തന്നെ അത് ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ് അവിടെ, അതാണ് വസ്തുതയെങ്കിൽ അത് റിട്രീവ് ചെയ്യുന്നതിന് വല്ല പ്രയാസമുണ്ടോ? മൊബൈൽ ഫോണിൽ ഡിലീറ്റ് ചെയ്ത ഒരു സംഗതി റിട്രീവ് ചെയ്തെടുക്കാമല്ലോ. നമുക്കറിയാമല്ലോ എത്രയോ കേസുകളിൽ അങ്ങനെയാണ് പോലീസ് ചെയ്യുന്നത്, സൈബർ വിദഗ്ധരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനൊരു പിന്നെ ആരുടെയിലുണ്ടെങ്കിൽ ഇപ്പം കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ ആരെങ്കിലും ധൈര്യപ്പെടുമോ എന്നാണ് ജിൻഡോ ചോദിക്കുന്നത്. ഇപ്പൊ ഇത്രയും നിങ്ങൾ പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ സ്വാഭാവികമായും ഡിലീറ്റ് ചെയ്യപ്പെട്ട ആ മൊബൈലിന്റെ ഉടമ ഈ ഈ പിന്നെ സംഗതി ഡിലീറ്റ് ചെയ്യപ്പെട്ട മൊബൈലിന്റെ ഉടമയെ നിങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാം, ഒരു കുഴപ്പമില്ല. അത് സൈബർ വിദഗ്ധരെ കൊണ്ട് റിട്രീവ് ചെയ്തെടുക്കുകയും ചെയ്യാം അങ്ങനെ ഉണ്ടെങ്കിൽ. പോലീസ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു, എന്ത് കാര്യത്തിലാണ് പരിശോധന നടക്കുന്നതെന്നാണ് താങ്കളെ മനസ്സിലാക്കൽ? അല്ല സ്മൃതി, ഞാൻ അതുമായി നേരത്തെ ഞാൻ എനിക്കൊരു മെമ്മറി കാർഡ് കണ്ടെത്തണം എന്ന് CPM നേതാക്കന്മാർ ആവശ്യപ്പെട്ടാൽ പോലീസിനെതിരെ പറഞ്ഞു എന്നുള്ള വ്യാഖ്യാനം ഉണ്ടാകും, അതുകൊണ്ടാ പറയാത്തതെന്ന്. എന്തൊരു ഗതികേടാണ് സാറേ! CPM ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA, CPM ഒരു മേയർ, അവർ രണ്ടുപേരും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവർക്ക് അനുകൂലമാകാമെന്ന് നിങ്ങൾ തന്നെ പറയുന്ന ഒരു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിട്ട് പോലും അത് കണ്ടെത്തണമെന്ന് പറയാൻ പറ്റാത്തത് നിങ്ങൾ പോലീസിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞാൽ വല്ലാത്ത ഗതികേടാണ്. വടകരയിലെ ബോംബ്, പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ സമയത്ത് പോലീസ്
അറസ്റ്റ് ചെയ്ത പ്രതി ജീവൻ രക്ഷാ പ്രവർത്തകനായിരുന്നു എന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷാണ് അല്ലേ? അപ്പൊ അന്ന് പോലീസിന്റെ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്ത് ന്യായീകരണം ഈ പറയുന്നത്? നിങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ് ഇത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു ദുരന്തമാണ് കേരളത്തിന്റെ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങളുടെ അഭിപ്രായത്തിലൂടെ പറയുന്നത്. രണ്ടാമത്, നിങ്ങൾ സ്ത്രീ സുരക്ഷിത കേരളത്തെ കുറിച്ച് പിണറായി വിജയൻ പറയുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ഭാഗത്ത് ഇത്തരം നിലപാടുകൾ ആവർത്തിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഈ സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അല്ലേ? ഇവിടെ മേയർ പറഞ്ഞ കുറെ നുണകളുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്തിട്ടില്ല, സീബ്ര ലൈനിൽ പാർക്ക് ചെയ്തിട്ടില്ല, യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടില്ല, ഡ്രൈവർ ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന നുണകൾ പൊളിയുന്നു. അതുകൊണ്ട് താങ്കൾ പറയുന്നത് യദുവാണ് സി സി ടി വി ദൃശ്യങ്ങൾ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയെന്ന് താങ്കൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഇത്രയധികം നുണ പറഞ്ഞ് ഇത്രയധികം പ്രാവശ്യം യു ടേൺ എടുത്ത മേയർ ആയിരിക്കാം, മേയർക്ക് വേണ്ടിയിട്ട് സംരക്ഷണം ഒരുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കാം മെമ്മറി കാർഡ് എടുത്ത് കൊണ്ടുപോയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഒരു എംപാനൽ ഡ്രൈവർ ആയിട്ടുള്ള 725 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കവചം ഒരുക്കാൻ ആര് വരുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്കെതിരെ ഇത്രയും സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രങ്ങൾ, അദ്ദേഹം ലഹരി ഉപയോഗിച്ചു, അദ്ദേഹം ബിസ്ക്കറ്റിൽ നിന്ന കവർ പുറത്തേക്കിട്ടു, അത് ലഹരി ഉപയോഗിച്ച കവറാണെന്നൊക്കെ പറയുന്നു. ഈ ആക്ഷേപങ്ങളൊന്നും മേയർക്ക് ആ സമയത്തുണ്ടായിരുന്നില്ല. ഈ നിങ്ങളുടെ തന്നെ പോലീസ്, നിങ്ങളുടെ തന്നെ ആശുപത്രി സംവിധാനങ്ങൾ, ആരോഗ്യവകുപ്പൊക്കെ പരിശോധിച്ചിട്ടും ലഹരി ഉപയോഗിച്ചതിന്റെ തെളിവുമില്ല. എന്നിട്ട് നിരന്തരം കള്ളം പറയുന്നവരോടൊപ്പം സാറിനെ പോലെ സീനിയർ ആയിട്ടുള്ള ആളുകളൊന്നും ഇങ്ങനെ അഭിപ്രായം പറയല്ലേ? പറഞ്ഞു പറഞ്ഞ് തേഞ്ഞ മോശക്കാരാകല്ലേ നിങ്ങളാരും? ശരി, സാധാരണക്കാർക്ക് ഈ രൂപത്തിൽ പ്രതിഷേധിക്കാൻ സാധിക്കുമോ, അങ്ങനെ വരുന്ന ഘട്ടത്തിൽ കേസ് എടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. തിരിച്ചെത്താം ഡോക്ടർ എം എൻ കാരശ്ശേരി. സാധാരണക്കാരന് ഈ രൂപത്തിൽ ഒരു കെ എസ് ആർ സി ഡ്രൈവറോട് പ്രതിഷേധിക്കാൻ സാധിക്കുമോ? വാഹനം കുറുകെയിട്ട്, സിഗ്നലല്ല, സീബ്ര ലൈനിൽ വാഹനം കുറുകെയിട്ട് വാഹനം നിർത്തിച്ച് ഡ്രൈവറോട് കയർക്കുന്നു, ബസ്സിലേക്ക് കയറുന്നു, യാത്രക്കാരോട് ഇറങ്ങാൻ ആവശ്യപ്പെടുന്നു, അങ്ങനെ പാതി വഴിയിൽ അവർ ഇറങ്ങിപ്പോകേണ്ടതുണ്ട്. അതിനുശേഷം അതിന്മേൽ ഒരു നടപടിയും എടുക്കാതെ ഉള്ള ഒരു സാഹചര്യം, അത് സാധ്യമാകുമോ സാധാരണക്കാരൻ? സ്മൃതി, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിന് വ്യവസ്ഥാപിത രീതികളുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അല്ല. നിങ്ങൾ സൈഡ് തെറ്റിച്ച് മറികടന്ന് വന്ന് ബസ് നിർത്തുക എന്ന് പറയുന്ന ആരും ചെയ്യാൻ പാടില്ല. നിങ്ങളോടൊരാൾ നിയമലംഘനം നടത്തി, മര്യാദകേട് കാണിച്ചു, അക്രമം കാണിച്ചു എങ്കിൽ അപ്പോഴും നിങ്ങൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അത് മേയറാണെങ്കിലും എം എൽ എ ആണെങ്കിലും നേതാവാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും നിയമം എല്ലാവർക്കും തുല്യമാണ്. അതാണ് നീതി എന്ന് പറയുന്നത്. നിയമത്തിൻ്റെയും നീതിപീഠത്തിൻ്റെയും മുമ്പിൽ നമ്മളൊക്കെ തുല്യരാണ് എന്നുള്ളതിനെയാണ് ജനാധിപത്യം എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ആരും ചെയ്യാൻ പാടില്ല. ചെയ്യാൻ സാധിക്കുമെന്നല്ല, സാധിക്കാൻ പാടില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, നമ്മുടെ സിനിമാ നടൻ സുരേഷ് ഗോപിയെ പറ്റി ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടായി. അവരെന്താ ചെയ്തത്? അവർ പോലീസിൽ പരാതി കൊടുത്തു. ആ പരാതി ന്യായമാണോ അല്ലേ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. അപ്പോൾ ഇത് പോലീസിൽ പരാതിപ്പെടുക എന്നുള്ള ഒരു പണി മാറ്റിവെച്ചിട്ട് ബാക്കിയൊക്കെ ഇവരെങ്കിൽ കൈകാര്യം ചെയ്യാണ്. അത് എവിടുത്തെ ജനാധിപത്യമാണ്? എവിടുത്തെ ന്യായമാണ്? പിന്നെ ശ്രീ ജയചന്ദ്രൻ എന്നോട് ക്ഷമിക്കണം, എന്നു വെച്ചാൽ എനിക്ക് താങ്കൾ സംസാരിക്കുമ്പോൾ ഓർമ്മ വന്ന ഒരു വാക്യം, ഫ്രഞ്ച് ഭാഷയിലെ പ്രധാനപ്പെട്ട തത്വചിന്തകൻ വോൾട്ടേർ പറയുന്നൊരു വാക്യമുണ്ട്, കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ എന്ന്. സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാമാന്യമായി കാണുന്ന ഒന്നല്ല. കാരണം ഒരു 700 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു താൽക്കാലിക ജീവനക്കാരനായ ആ ഡ്രൈവർക്ക് വേണ്ടിയാണ് ഈ സി 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 വി ദൃശ്യങ്ങൾ കാണാതെ പോയത്. അദ്ദേഹത്തിന് വേണ്ടി ആരോ ചെയ്തതാണ് എന്ന് വിശ്വസിക്കാൻ താങ്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് പറയാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് എന്നോട് ക്ഷമിക്കുക, കോമൺ സെൻസിന് നിരക്കും എന്ന് വിശ്വസിക്കാൻ എൻ്റെ കോമൺ സെൻസ് എന്നെ അനുവദിക്കുന്നില്ല. കാരണം അപ്പുറത്തുള്ളത് ആരാണ്? കേരളത്തിലെ നിയമസഭാ സാമാജികന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഭർത്താവ് സജിൻ ദേവ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയർ, അങ്ങനെ വളരെ സ്ഥാനപദവിയുള്ള രണ്ടാളുകളാണ്. അപ്പോൾ അവർക്ക് എത്ര വലിയ സ്വാധീനമുണ്ട് എന്നതിൻ്റെ തെളിവാണ് ആ ബസ്സിനകത്തോ പുറത്തോ ഉള്ള ഒരാളും അന്നേരത്തോ പിന്നീടോ അതിനെതിരായിട്ടൊരു വാക്ക് സംസാരിക്കുന്നില്ല എന്നുള്ളത്. അതായത് ആ ഭീതിയാണ് സത്യത്തിൽ എന്നെ ഏറ്റവും അധികം അസ്വസ്ഥനാക്കുന്നത്. അങ്ങനെ ഒരു ഭീതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യത്തിന് അർത്ഥമില്ല.
നമ്മൾ ട്രെയിനിലും ബസ്സിലും ആശുപത്രിയിലും കല്യാണപ്പന്തലിലും എപ്പോഴും ആളുകളിപ്പോൾ ആലോചിച്ച് നോക്കൂ, ആ പിന്നെ ഇയാൾ ഗോവിന്ദച്ചാമി ആ അന്യായം കാണിക്കുമ്പോൾ കമ്പാർട്ട്മെൻറ്റിൽ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകൾ, യാത്രക്കാർ കാണിച്ച ഉദാസീനത കൊണ്ടാണ് അത്ര വലിയ അന്യായം ആ പെൺകുട്ടിയോട് കാണിക്കാൻ ആ ഗോവിന്ദച്ചാമിക്ക് സാധിച്ചത്. ഇങ്ങനെ പറ്റരുത്, കാരണം നമ്മൾ തന്നെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ധാർമ്മിക ബോധം, നമ്മുടെ നീതിബോധം, നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഇതാണ്. അല്ലാതെ അവരേത് പാർട്ടിക്കാരിയാണ്, അവരുടെ കൊടി ഏതാണ്, അവരുടെ ചിഹ്നം, ഇതൊക്കെ അപ്രസക്തമാണ്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹർഷന എന്ന് പേരായ ഒരു വീട്ടമ്മയ്ക്ക് ഓപ്പറേഷൻ നടത്തിയപ്പോൾ ആ കത്രിക അവരുടെ വയറിനകത്ത് വെച്ച് തുന്നിപ്പോയി. ഇപ്പം എത്രയോ മാസങ്ങളായി അവർ സമരത്തിലാണ്, അവർക്ക് നീതി കിട്ടിയിട്ടില്ല. അപ്പം ഇത് ഹർഷനയുടെ പാർട്ടി ഏതാണ്, പ്രദേശം ഏതാണ്, ജാതി ഏതാണ്, മതം ഏതാണ് എന്നുള്ളത് അന്വേഷിക്കുന്നതിനെ രാഷ്ട്രീയം എന്ന് പറയില്ല, ജനാധിപത്യം എന്ന് പറയില്ല. അവർ നീതി അർഹിക്കുന്നുണ്ട്. അപ്പോൾ ആ കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ല എന്നാണ് പറഞ്ഞത്, അതാണെന്ന് തെളിഞ്ഞു. പിന്നെയും നടപടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടുത്തെ സ്ത്രീ സുരക്ഷ എന്നുള്ള ഒരു കാര്യം വളരെ പ്രധാനമല്ലേ ആണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നാണക്കേടുകളിലൊന്ന് ഈ സ്ത്രീകളോട് കാണിക്കുന്ന അന്യായമാണ്. 89 സ്ത്രീകൾ ദിവസം ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. അതിലിപ്പോൾ ഏറ്റവും ഭീകരമായി വന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയുടെ കേസ് വന്നത് കർണാടകയിൽ. അത് എനിക്ക് വിസ്തരിക്കാൻ നാണക്കേട് തോന്നുന്നുണ്ട്. ഒരു പ്രധാനമന്ത്രിയുടെ കൊച്ചുമകൻ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം ചെയ്തു കൂട്ടിയത് അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത്? ഇതിലെവിടെയാണ് രാഷ്ട്രീയം? ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയുടെ കേസിലെവിടെയാണ് രാഷ്ട്രീയം? ഇതുപോലെ ഈ വനിതാ മേയറോട് അശ്ലീലമുദ്ര കാണിച്ചെങ്കിൽ അതിൽ രാഷ്ട്രീയമില്ല. അതിലുള്ളത് എന്താണ്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് നീതിക്ക് വേണ്ടി നമ്മൾ പൊരുതാന്നുള്ളതാണ് രാഷ്ട്രീയം, അല്ലാതെ കൊടിയുടെ നിറം നോക്കി അഭിപ്രായം പറയാന്നുള്ളതല്ല. അപ്പോൾ നീതി ആ ഡ്രൈവറും അർഹിക്കുന്നുണ്ട്, നീതി ആ വനിതാ മേയറും അർഹിക്കുന്നുണ്ട്. അത് തുല്യമാണ്, തുല്യമാകണം. അപ്പോൾ ഡ്രൈവർ കൊടുത്ത പരാതിയിൽ പോലീസ് അന്വേഷിക്കുന്നില്ല, അല്ലെ അന്വേഷിക്കാൻ വൈകി, അതിന് മനുഷ്യാവകാശ കമ്മീഷൻ വരേണ്ടി വന്നു എന്നുള്ളത് പോലീസിൻ്റെ കൊള്ളരുതായ്മയാണ്. ആ KSRTC എന്തുകൊണ്ടാണ് പരാതിപ്പെടാത്തത്? ആ CCTV ദൃശ്യങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ ട്രിപ്പ് മുടക്കി, അല്ലെങ്കിൽ ഈ തരത്തിൽ ബസ്സിലെ ഡ്രൈവറോട് അന്യായം കാണിച്ചു, അല്ലെങ്കിൽ യാത്രക്കാരെ ഇറക്കി വിട്ടു. ഇതൊക്കെ KSRTC പ്രശ്നമാവേണ്ടതാണ്. അവിടെ കാണിക്കുന്ന പക്ഷപാതം വരുമ്പോഴാണ് രാഷ്ട്രീയം വരുന്നത്. രാഷ്ട്രീയം വരാൻ പാടില്ല ഇതിനകത്ത്. അപ്പോൾ നിയമം, നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമാണ്. അതങ്ങനെ ഇല്ല എന്ന് കാണുമ്പോൾ അതിനെതിരായി പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ജനങ്ങൾ തയ്യാറാവണം. യാത്രക്കാരും കാഴ്ചക്കാരും അതിൽ വളരെ കുറ്റകരമായ ഉദാസീനത കാണിച്ചു എന്ന് നമ്മൾ മലയാളികൾ തിരിച്ചറിയണം. ശരി ജിൻഡോ, ഇപ്പോൾ ഈ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്? KSRTC ഈ വിഷയത്തിൽ പരാതിയില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. അല്ല സ്മൃതി, ഇതിൽ KSIDC എന്ന് പറഞ്ഞ സർക്കാർ സ്ഥാപനം വീണാ വിജയൻ്റെ എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെയുള്ള അന്വേഷണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോടതി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് ഇവിടെ KSRTC പോലൊരു സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത, അവരുടെ സ്ഥാപനത്തിലെ ജോലിക്കാരനായിട്ടുള്ള ഒരു ഡ്രൈവറുടെ വിശ്വാസ്യതയൊക്കെ തകർക്കുന്ന രീതിയിലുള്ള ആക്ഷേപം വരുമ്പോൾ ഈ ദൃശ്യങ്ങൾ നഷ്ടപ്പെടുന്നതിൽ KSRTC പരാതിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം MLA മേയറേയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ഒത്താശയോടുകൂടി നടന്നിട്ടുള്ളൊരു പരിപാടിയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇതിൻ്റെ അന്വേഷണം ഏത് രീതിയിൽ പോകുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കേരളത്തിലെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് KSRTC ഭാഗത്തുനിന്ന് നീതിയുക്തമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള തിരിച്ചറിവിലാണ് കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് ഇടപെട്ട് കേസെടുക്കാൻ, അന്വേഷണം റിപ്പോർട്ട് കൊടുക്കാനായിട്ടുള്ള ശുപാർശ ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഈ അന്വേഷണം ഏത് രീതിയിൽ പോകും, ഇതിൽ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ അന്വേഷണമോ അല്ലെങ്കിൽ KSRTC അന്വേഷണം ഏത് രീതിയിൽ പോകുമെന്ന് കൃത്യമാണ്. അത് ഡ്രൈവർ യദുവിനെ ക്രൂശിച്ചുകൊണ്ട് മേയറെയും മേയറുടെ ജീവിത പങ്കാളിയായിട്ടുള്ള സച്ചിൻ ദേവനെയും സംരക്ഷിക്കാനുള്ള നിലപാടെടുക്കാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ ആര്യ രാജേന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ റഹീം വാർത്താ സമ്മേളനം നടത്തിയത് പോലും അതിന് വേണ്ടിയിട്ടാണ്. അത് അതിന് പിന്നിൽ യൂത്ത് കോൺഗ്രസ് ആണ്, കോൺഗ്രസിലെ ചില നേതാക്കളുണ്ട് എന്നാണ് റഹീം ആരോപിക്കുന്നത്. അതിനുള്ള മറുപടിയുണ്ടോ? സ്മൃതി, തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ ചർച്ചയുടെ താഴെ ലൈവ് കമൻറ്റ് വരുന്നുണ്ട്. എനിക്ക് ഒരു പരിചയം പോലും ഇല്ലാത്ത എത്രയോ ആളുകൾ എന്നെ പൂര തെറി വിളിക്കുന്നു.
ഇതിൻ്റെ ഉത്തരവാദിത്തം റഹീമിനും റഹീമിൻ്റെ പാർട്ടിക്കുമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടപടി സ്വീകരിക്കാൻ റഹീം പറയുമോ? കേരളത്തിലെ ആളുകൾ, പൊതുസമൂഹം അവരുടെ മുൻപിൽ നീതിവിരുദ്ധമായിട്ട് സമീപനം നടത്തിയത് MLA മേയറുമാണെന്നുള്ള തിരിച്ചറിവിൽ ആളുകൾ ചിലപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടാവും. അതിൻ്റെ പേര് അത് കോൺഗ്രസ്സാണ് പ്രതിപക്ഷമാണെന്ന് പറയുന്നത് തെറ്റായ നടപടിയാണ്. രണ്ടാമത്തത്, MLAക്കോ മേയർക്കോ അല്ലെങ്കിൽ ഈ ഡ്രൈവർക്കോ എതിരെയോ വ്യക്തിഗത്യ നടത്തുന്ന രീതിയിൽ അത്തരത്തിൽ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ച് മാതൃക കാണിക്കേണ്ടത് ആഭ്യന്തര വകുപ്പല്ലേ? ഇവിടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ, പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ, വനിതാ നേതാക്കന്മാർക്കെതിരെ, പൊതുപ്രവർത്തകർക്കെതിരെയൊക്കെ മുൻകാലങ്ങളിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ ഒക്കെ കണ്ണടച്ച് നിൽക്കുകയും മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്ത ആളുകൾ ഇന്നിപ്പോൾ ആര്യ രാജേന്ദ്രനെതിരെ സൈബർ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത്തരം പണികൾ നടത്തുന്ന ആളുകൾ തന്നെയാണ് ഇത് പറയുന്നത്. അവരാദ്യം നടപടി സ്വീകരിച്ചുകൊണ്ട് തിരുത്തൽ വരുത്തിക്കൊണ്ട് മാതൃക കാണിക്കണ്ടേ? അല്ലാതെ ഇത്തരം ആളുകളുടെ വാമൂടിക്കെട്ടാനായിട്ട് എന്നെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടോ ആരെയും കൊണ്ടോ സാധിക്കുമോ? നിയമ നടപടികളിലൂടെ, മാതൃകാപരമായ നടപടികളിലൂടെ ഇത്തരം മുഖമില്ലാത്ത പരിപാടി നടത്തിക്കൊണ്ട് ആക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തുന്ന മേയർക്കെതിരായിക്കോട്ടെ, സച്ചിൻ ദേവിനെതിരായിക്കോട്ടെ, ഡ്രൈവർക്കെതിരായിക്കോട്ടെ, ആർക്കുമെതിരെയും അത്തരം നടപടികൾ ഉണ്ടാകാതിരിക്കാനുള്ള സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും സൈബർ സെക്യൂരിറ്റി വിങ്ങും അല്ലേ? അവരുടെ ഉത്തരവാദിത്തമാണ്. അത് പ്രതിപക്ഷത്തിന്റെ മാധ്യമ പ്രവർത്തകരുടെ മുകളിൽ കെട്ടിവെച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഇനിയിപ്പോൾ ഈ ദൃശ്യങ്ങൾ എങ്ങനെയെങ്കിലും ലഭിക്കുകയാണ്, ലഭിക്കുമ്പോൾ അതിൽ ഈ അശ്ലീല ചേഷ്ട കാണിച്ചു എന്ന് തെളിയുകയാണെങ്കിൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുമോ? അല്ല, കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടെന്താ? ഈ ദൃശ്യങ്ങൾ കണ്ടെത്തണം, അതിനനുസരിച്ച് സത്യസന്ധമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ്. നിലവിൽ അവൈലബിളായിട്ടുള്ള ദൃശ്യങ്ങളുടെ മുമ്പിൽ നമുക്ക് മേയർ പറഞ്ഞ നുണകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്, കുറ്റങ്ങൾ, നിരവധിയായിട്ടുള്ള കുറ്റങ്ങൾ MLAയുടെയും മേയറുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നിലപാട് അതിൻ്റെ പുറത്താണ്. ഇനി മറിച്ച് മേയർ പറയുന്ന കാര്യങ്ങൾ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനോ UDFനോ മറ്റൊരു അഭിപ്രായമില്ല. വ്യക്തിഗത്യ നടത്തുന്ന രീതിയിൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവർക്ക് കേരളത്തിലെയും ഇന്ത്യയിലെയും നിയമ നടപടി ശുപാർശ ചെയ്യുന്ന ഏത് വകുപ്പ് പ്രകാരവും കേസെടുക്കണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്ന കോൺഗ്രസ് ആയിരിക്കും. പക്ഷേ അതിനു പകരം അദ്ദേഹത്തെ വ്യക്തിഗത്യ നടത്തിക്കൊണ്ട് ഇത് മുഴുവൻ ദൃശ്യങ്ങൾ മായ്ക്കുകയും തട്ടിപ്പ് നടത്തുകയും ഒളിച്ചു വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാതിരിക്കുന്നതിന് അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇത് ആക്ഷേപിക്കപ്പെടുമ്പോൾ പാർട്ടി നോക്കി അഭിപ്രായം പറയാൻ പാടില്ല. മേയർ ആര്യ രാജേന്ദ്രൻ CPM ആയതുകൊണ്ട് അല്ല ഞങ്ങൾ എതിർക്കുന്നത്. അവരെടുത്ത രാഷ്ട്രീയ നിലപാട്, അവർ പറയുന്ന കള്ളങ്ങളുടെ പേരിൽ ഞങ്ങൾ അവരെ എതിർക്കുന്നത്. അല്ലാതെ അവർ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് കിട്ടേണ്ട മുഴുവൻ നിയമപരമായിട്ടുള്ള പരിരക്ഷയും കിട്ടണമെന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷെ അവർ അതിന്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട് മറ്റൊരു സാധാരണപ്പെട്ട വ്യക്തിയെ ക്രൂശിക്കാനുള്ള നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ശ്രീ എം ജയചന്ദ്രൻ, ഇതിപ്പോൾ ഇനിയൊരു അന്വേഷണം വേണ്ടതില്ല, കാര്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞു എന്നൊരു ബോധ്യമാണോ താങ്കൾക്കുള്ളത്? അതോ അന്വേഷണം നടത്തണമെങ്കിൽ ഇനി ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് കലശ്ശേരി മാഷിന്റെ ഒരു കാര്യത്തിനൊരു പ്രതികരണം ഒന്ന് പറഞ്ഞോട്ടെ. മാഷെ, ഞാൻ ഈ ചർച്ചയിൽ ഒരിക്കലും കൊടിയുടെ നിറം നോക്കിയല്ല അഭിപ്രായം പറഞ്ഞത്. ഈ ചർച്ചയിൽ ഇന്നലെ ഒരു ചർച്ചയിലും കൊടിയുടെ നിറം നോക്കിയല്ല അഭിപ്രായം പറയുന്നത്. ഈ കേസിൽ എനിക്ക് പറയാനുള്ള, താങ്കൾ ഗാന്ധിയൻ മൂല്യങ്ങൾ പിൻപറ്റുന്നതാണെന്നറിയാം, ഞാൻ അങ്ങനെ ഒരാളല്ല, അതും അറിയാമല്ലോ, മാഷ്ക്കറിയാമെന്ന് വിചാരിക്കുന്നു. ഗാന്ധിയൻ മൂല്യങ്ങൾ പിൻപറ്റുന്ന ഒരാളല്ല എന്നുള്ള എന്നെ സംബന്ധിച്ചോളം ഇത്ര ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കേസിന് വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം ചെയ്യുന്നത് കാര്യം അമ്മയും ഭാര്യയും സഹോദരിയും ഒക്കെ അടങ്ങുന്ന ഒരു യാത്ര വേളയിലെങ്കിലും അനുഭവം വരികയാണ്. ഞാൻ ആദ്യം മറ്റൊന്നും നോക്കില്ല, ചെന്നൊരെണ്ണം ചെവിക്കലിന് കൊടുത്തിട്ടേ വർത്തമാനം പറയാൻ നിൽക്കൂ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ താങ്കൾ മാഷക്കറിയാമല്ലോ, ഈ ഗൗതമ ബുദ്ധൻ പറയുന്നുണ്ട്, വില വെള്ളത്തിനല്ല ദാഹത്തിനാണ്, മരണത്തിനല്ല വില ശ്വാസത്തിനാണ്. നമുക്കൊരുപാട് സ്നേഹമുണ്ട്, സ്നേഹത്തിനല്ല ഈ ലോകത്ത് വില, വിശ്വാസത്തിനാണ്. അപ്പം എൻ്റെ ഒപ്പം യാത്ര ചെയ്യുന്നവരോടുള്ള വിശ്വാസം, ഒരു കാറിൽ നിന്ന് യാത്ര ചെയ്യുന്ന വിശ്വാസം എനിക്ക് പാലിക്കേണ്ടതുണ്ട്. പോലീസൊക്കെ കേസ് വന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം, അതേ ഞാൻ ചെയ്യും, അതാണ് എൻ്റെ നിലപാട്. എൻ്റെ മൂല്യബോധം അങ്ങനെയാണ് മാഷേ, അതുകൊണ്ടാണ്. പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം, മാഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, ഈ പ്രശ്നത്തിൽ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ യദുവിനും ഒരുപോലെ നീതി കിട്ടണം, ഞാനത് അംഗീകരിക്കുന്നു. മാഷിൻ്റെ ആ നിലപാടിനോട് പൂർണ്ണ യോജിപ്പാണ് എനിക്കുള്ളത്, അത് അങ്ങനെ തന്നെ വേണം. സ്മൃതി ചോദിച്ചത് പോലീസിന്റെ നില, ഇത് അന്വേഷണം എങ്ങോട്ട് പോകും, ഇത്തരം കാര്യങ്ങളെല്ലാം ഫലപ്രദമായി അന്വേഷിക്കണം. മാഷ് കലശ്ശേരി മാഷ് പറഞ്ഞതുപോലെ സെലക്റ്റീവ് ആയിട്ടുള്ള നീതിയാവരുത് നടപ്പാവുന്നത്, അക്കാര്യത്തിൽ ഞാനും പൂർണ്ണമായും മാഷോട് യോജിക്കുന്നു. നീതി സെലക്റ്റീവ് ആവരുത്. ആര്യ രാജേന്ദ്രനെ നീതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീ എന്ന നിലയിൽ അപമാനിക്കപ്പെട്ടു എന്ന് അവർ പല വട്ടം ആവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വെറുതെ പറയുന്നത് സ്ത്രീ അല്ലല്ലോ, ആര്യയെ പോലെ പൊതുരംഗത്ത് നിൽക്കുന്ന തിരുവനന്തപുരം മേയറായ ഒരു വനിത. അപ്പം അവരുടെ ആ അഭിപ്രായത്തിന്
തനിക്ക് നേരിട്ട് അപമാനത്തിന് അവർ പരസ്യമായി ആവശ്യപ്പെടുന്ന ആ ഒരു പരിഹാരം പ്രശ്നപരിഹാരത്തിന് അവർക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെ യദു പറയുന്നു ഞാൻ ഇങ്ങനെയല്ല എൻ്റെ വെർഷൻ വേറെ ഒന്നാണെന്ന് അയാൾ പറയുമ്പോൾ അയാൾക്ക് നീതി കിട്ടാനുള്ള അവകാശം അയാൾക്കുമുണ്ട്. അതാണ് മാഷ് പറഞ്ഞത്, രണ്ടു പേർക്കും നീതി ലഭിക്കണം. ഞാനും ആ നിലപാടിനൊപ്പം തന്നെയാണ് മാഷേ. ശരി, എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഡോക്ടർ എം എൻ കാരശ്ശേരി? സ്മൃതി, ഇതിലെന്താന്ന് വിചാരിച്ചാല് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാ കാലത്തും എല്ലാ നാട്ടിലും, വലുതോ ചെറുതോ ആയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിലിപ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് അവനവൻ്റെ മുൻപിൽ വലുതോ ചെറുതോ ആയ ഏതെങ്കിലും അന്യായം, അനീതി, അക്രമം നടക്കുമ്പോൾ അതിനെതിരായിട്ട് അവനവനൊക്കെ ഉണ്ടാവും പോലെ പ്രതികരിക്കുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക എന്നുള്ള ഒരു സംഗതി ഓരോ വ്യക്തിക്കും ബാധ്യതപ്പെട്ട ഒന്നാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ചില പത്രത്തിൽ വാർത്ത വരും, എന്ത് അമ്പരപ്പിക്കുന്നു, അതായത് കുട്ടിയെ അച്ഛനും രണ്ടാം അമ്മയും കൂടി തല്ലിക്കൊന്നു, എന്നിട്ട് പിന്നെ വാർത്ത വരികയാണ് വളരെ ആഴ്ചകളായിട്ട് ഈ കുട്ടിയുടെ നിലവിളി കേൾക്കാറുണ്ട് എന്ന് അയൽക്കാർ പറഞ്ഞു. ഒരു കുട്ടിയുടെ നിലവിളി ഒന്നോ രണ്ടോ വട്ടം ഒരു വീട്ടിലുണ്ടാവും, ഇത് സ്ഥിരമാവുമ്പോൾ ഒന്ന് അവിടെ ചെന്ന് നോക്കാനുള്ള ഒരു മനുഷ്യത്വം, ആ ഒരു തരത്തിലുള്ള ഒരു നീതിബോധം, ആ ഒരു തരത്തിലുള്ള ഒരു സ്നേഹം അങ്ങനെ വേണ്ടേ മനുഷ്യന്. അപ്പോൾ ആ തരം ഒരു നീതിബോധം, അങ്ങനെ ഒരു 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 മനസ്സ് എരിച്ചിൽ ഒരു കനൽ ഉള്ളിൽ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ജനാധിപത്യത്തിന് അർഹരാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരി, അപ്പോൾ ഇതിപ്പോൾ എപ്പോഴും അപ്പോൾ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ മാതിരി എല്ലാവരും ഇങ്ങനെ നിയമം കയ്യിലെടുക്കാൻ നിന്നാൽ ഒരു കാര്യവും നടക്കില്ല എന്ന് മാത്രം എനിക്ക് അദ്ദേഹത്തോട് മറുപടി പറയാനുള്ളൂ. കാരണം വ്യവസ്ഥാപിതമായ രീതികളുണ്ട്, ആ വ്യവസ്ഥാപിതമായ രീതികൾക്കാണ് പോലീസും കോടതിയും ഒക്കെ. അപ്പോൾ കെ എസ് ആർ ടി സിക്കും പോലീസിനും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്, ഭരണകക്ഷിക്ക് ഉത്തരവാദിത്വം കൂടുതലുണ്ട്. കാരണം ഈ സൈബർ ആക്രമണങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് ഇപ്പോൾ എ ആർ റഹീം പറഞ്ഞ ഞാൻ കണ്ടു, അതിനൊക്കെ മറുപടി പറയേണ്ടത് സൈബർ പോലീസാണ്. ഇവിടെ കെ രമയ്ക്കെതിരായിട്ടും ഉമാ തോമസിനെതിരായിട്ടും കെ ശൈലജ ടീച്ചർക്കെതിരായിട്ടും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ സിന്ധു സൂര്യകുമാറിനെതിരായിട്ട്, വിനു വി ജോണിനെതിരായിട്ട്, നിഷാ പുരുഷോത്തമനെതിരായിട്ട്, അതായത് നേതാക്കന്മാർക്കും മാധ്യമപ്രവർത്തകർക്കും എഴുത്തുകാർക്കും ഇപ്പോൾ റഫീഖ് അഹമ്മദിനെതിരായിട്ട് എന്തൊക്കെ കേരളയിൽ സജീവമായിരുന്ന കാലത്ത് എന്തൊക്കെ വന്നു. അപ്പോൾ ഇതിന് പരിഹാരമുണ്ടാക്കുന്നത് സൈബർ പോലീസാണ്, അല്ല നാട്ടുകാരല്ലെന്ന് അറിയാൻ കഴിയില്ല. കള്ളപ്പേരിലാവും പലപ്പോഴും ഇത്തരം ആക്രമണങ്ങൾ വരിക. അപ്പോൾ അതുകൊണ്ട് സൈബർ പോലീസ് ജാഗ്രത പാലിക്കണം, ജനങ്ങൾ ജാഗ്രത പാലിക്കണം, ബസ്സിലെ യാത്രക്കാർ ജാഗ്രത പാലിക്കണം, കണ്ട് നിൽക്കുന്നവർ ജാഗ്രത പാലിക്കണം. ശരി മാഷെ, സമയം കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് സത്യം തെളിയുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി മീറ്റ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.